ശ്രീ റജി ലുക്കോസ്, ഇപ്പോൾ താങ്കൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കേട്ടിട്ടുണ്ടാകുമല്ലോ. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂടി കിട്ടിയാൽ, ഇപ്പോൾ കേരള കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ സമരമൊക്കെ നടത്തി, വാക്കോഴ വിഷയത്തിൽ വലിയ രീതിയിൽ സമരമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ആണെങ്കിലും, അതായത് കേരള കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ ഇടതുമുന്നണിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇപ്പോ അങ്ങനെയല്ല, അതായത് ഇവിടെ ഇ പി ജയരാജൻ പറഞ്ഞതിനെ തെറ്റായിട്ട് വായിക്കുന്ന അദ്ദേഹം എന്താ പറഞ്ഞത്? പത്രക്കാരുടെ ചോദ്യം മറുപടിയായിട്ട് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞു. അവര് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരുടെ സ്വാതന്ത്ര്യത്തിനാവട്ടെ, അല്ല അവരിവിടെ വരും എന്നുള്ളൊരു വാക്കൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് അർത്ഥമാക്കുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, കേരളത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇടതുപക്ഷത്തിന്റെ നയങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ അവർ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യുന്നുള്ള ഒരു പുതിയ സംഭവമൊന്നുമില്ല, അതിന് കാലപ്പഴക്കങ്ങൾ ഏറെയുണ്ട്. നേരത്തെ ഇവിടെ നൌഷാദ് പറഞ്ഞൊരു വളരെ രൂക്ഷമായ രീതിയിൽ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കെ ടി ജലീലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണവും വാചകങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ നേരം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എനിക്ക് തോന്നുന്നു കെ ടി ജലീലിനോട് നിതാന്തമായ ശത്രുത പുലർത്തുന്ന ഒരു നേതാവാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട നൌഷാദ്. പക്ഷേ നൌഷാദ് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്, നൌഷാദിന്റെ പരമോന്നത നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, പാണക്കാട് കഴിഞ്ഞ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറത്ത് ഒരു വീട്ടിൽ ഒരു കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് കെ ടി ജലീലുമായിട്ട് കാണുകയും തന്നെ ഉപദ്രവിക്കരുത് എന്നൊരു പിന്നെ റിക്വസ്റ്റ് നടത്തിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വസ്തുത എനിക്കരുത്, എന്തായാലും അവർ കണ്ടു. കണ്ടതിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്ത നിഷേധിച്ചില്ല, അദ്ദേഹം പരസ്യമായിട്ട് സംബന്ധിച്ചു, ഞങ്ങൾ തമ്മിൽ കണ്ടു, ഞങ്ങളൊരു കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടു, ഞങ്ങൾക്ക് തമ്മിൽ വ്യക്തിപരമായ ശത്രുതകളൊന്നുമില്ല, മറ്റു ചില ആശയഭിന്യം മാത്രമുള്ളൂ, ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു പി കെ കുഞ്ഞാലിക്കുട്ടി താങ്കൾ എന്തിനാണ് ഇത്ര മോശമായ രീതിയിൽ ഈ കെ ടി പിന്നെ ജലീലിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത്? അത് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മലപ്പുറത്ത് പറഞ്ഞതിനാൽ തന്നെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ തെറ്റ് കാണുന്നത്, ഞങ്ങളുടെ നയം യു ഡി എഫിനോടൊപ്പമാണ്, ഞങ്ങളൊരു കോമൺ മിനിമം പരിപാടിയായിട്ടാണ് യു ഡി എഫിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നാളെ രാവിലെ എൽ ഡി എഫിലേക്ക് വന്ന് ഒരു വാതില് ബെല്ലടിച്ചിട്ട് ഞങ്ങളെ കയറിക്കോട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിക്കും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പിന്നെ ഒരു കാരണവശാലും എൽ ഡി എഫ് കയറ്റിയിരുത്തുന്നില്ല. അത് ചർച്ചകളിലൂടെ പരസ്പരമായിട്ടുള്ള വിശ്വാസം ആർജിച്ച് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പിന്നെ അവർ എന്താ പറയുക, യോജിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കുന്ന ഒരു വിഷയമാണ്, അത് നാളുകളിലെ വിഷയമാണ്. അങ്ങനെ സംഭവിച്ചാൽ അതിന് സാധ്യത കൂടുതലാണെന്നാണ് എന്റെ പക്ഷം. ശരി, ദയവായി ഞാൻ വരാം വരാം ശ്രീ റജി ലുക്കോസ്. ജയശങ്കർ കൂടി ചേരുന്നു. ജയശങ്കർ, യു ഡി എഫിന്റെ സംവിധാനം വളരെ ദുർബലമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ലീഗിന്റെ കോട്ടകളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യവും ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ തന്നെയും പരിഗണിച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി എന്നൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാതിരിക്കേണ്ട കാര്യമില്ല, ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അവർ പോകുന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണോ മുന്നണിയുടെ അഭിപ്രായമാണോ? അത് വെറുതെ പോകുന്ന വന്ന വഴിക്ക് എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ പാർട്ടി എന്തുമാത്രം അതിനോട് അനുകൂലിക്കും? പാർട്ടിയുടെ പല രേഖകളും ഉണ്ടല്ലോ. 1985 എറണാകുളം സംസ്ഥാന സമ്മേളനത്തിനെടുത്ത തീരുമാനം, എം വി രാഘവൻ അതിന്റെ പുറത്ത് അവതരിപ്പിച്ച ബദൽ രേഖ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ 1985 ഇന്ന് വരെ സി പി എം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നയപരമായ സമീപനത്തിൽ നിന്ന് ആ പാർട്ടിക്ക് വെറും ഒരു ജയരാജന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മാറാൻ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെ മാറിയാൽ എന്ത് സംഭവിക്കുന്നത് വേറെ കാര്യമാണ്. മറ്റു ഘടകകക്ഷികൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇടതുമുന്നണി എന്ന് വെച്ചാൽ അവിടുത്തെ തറവാട്ടിലെ കാരണവരൊന്നുമല്ലല്ലോ ജയരാജൻ. അല്ല, പക്ഷേ ക്ഷമിക്കണം, അടുക്കൽ ജയശങ്കർ ഇടപെടുന്നത്. അല്ല അടുക്കൽ ജയശങ്കർ, പക്ഷേ നോക്കൂ, കേരള കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം നടത്തിയ പാർട്ടിയാണ് ഇടതുമുന്നണി, നടത്തിയ കക്ഷി മുന്നണിയാണ് ഇടതുമുന്നണി. പക്ഷേ അവരെ പിന്നീട് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായി, കാരണം അതേ സമയത്ത് തന്നെ സി പി ഐക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി മുഖമുഖപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ ഈ മാറ്റിവെച്ചുകൊണ്ട് കേരള കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യുകയും അത് ഈ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് കോട്ടയം ജില്ലയിലൊക്കെ തന്നെയും വലിയ രീതിയിൽ 2021 ആയപ്പോഴേക്കും അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ കക്ഷികളൊക്കെ തന്നെയും കൂടെ നിർത്തിയാൽ ഇനി വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വീണ്ടുമുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഒക്കെ തന്നെയും ലക്ഷ്യം വെക്കുന്നുണ്ടാകില്ലേ ഇടതുമുന്നണി? അങ്ങനെയും കൂടി കാണാം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞാൻ അത് ഈ പറഞ്ഞ ഒറ്റ ഒരു ഒരു കാര്യവും ഒട്ടും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഞാൻ ഈ കാര്യങ്ങൾ ഒരു വേറെ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം. സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എടുക്കുന്നതിനേക്കാളും സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സി പി എമ്മിന് തൊട്ടുകൂടാതെ ഇല്ലാത്ത പാർട്ടിയാണ് ഇടതുമുന്നണിക്ക് യോജിക്കാൻ പ്രയാസമില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കാരണം അതിന്റെ സ്ട്രക്ചർ ആക്കിയതില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുന്ന പോലെ അല്ല, സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അങ്ങനെ തൊട്ടുകൂടായ്മയുടെ ആവശ്യമില്ല. ഒരു കാര്യം,
മാത്രമല്ല 1985 രാഷ്ട്രീയ സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വല്ലാതെ മാറിയിരിക്കുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. തൊട്ടുകൂടായ്മ ഉണ്ടാവേണ്ട ആവശ്യമില്ല, മുസ്ലിം ലീഗ് വരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മുസ്ലിം ഈ പാർട്ടി കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നയം വെറുതെ ഒരു ദിവസം ഇടത് മുന്നണി കൺവീനറായിട്ട് പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് അത് മാറ്റി പറയാന്ന് വെച്ചാൽ അതിലൊരു അസ്വാരസ്യമുള്ള ഒരു അസ്വാഭാവികതയുണ്ട്. അതിനെ പാർട്ടി പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമോ? അംഗീകരിച്ചാൽ തന്നെ മുന്നണി അംഗീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം. UDF സംവിധാനം വളരെ ശിഥിലമായിരിക്കും, മാണി ഗ്രൂപ്പ് പോയിരിക്കുന്നു, കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മുസ്ലിം ലീഗ് ഏത് കാലത്തും UDFന്റെ അവിഭാജ്യ ഘടകമാണ്. കെ കരുണാകരൻ CH മുഹമ്മദ് ചേർന്നിട്ടാണ് ഈ UDF എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കിയത് 1979. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന, അതിന്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയാവുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അതിന്റെ അണികളെയും അതിന്റെ പ്രവർത്തകരെയും ആ നേതാക്കന്മാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും മാറാവുന്ന ഒരു സംവിധാനമല്ല. അല്ല, ഈ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മാറാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല, അത് ശരിയാണ്. പക്ഷേ കേരള കോൺഗ്രസിന് വന്നെങ്കിൽ അതിനേക്കാൾ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ, കേരള കോൺഗ്രസിന് വന്നെങ്കിൽ മുസ്ലിം ലീഗിനും വരാൻ വേണ്ട മനസാക്ഷി കുത്തോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഇൻഹിബിഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ എന്താണ് ഈ തടസ്സം, എവിടെയാണ് വരിക? കേരള കോൺഗ്രസ് പോലെ അല്ല, അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. മറ്റു തരത്തിൽ ആലോചിച്ചാൽ രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ വളരെ ശക്തമായിരിക്കുന്നു, കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ വളരെ ദുർബലമായിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനി കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്ത് പോയിട്ട് എന്താ പ്രയോജനം എന്നുള്ള ഒരു ചോദ്യം വളരെ രാഷ്ട്രീയമായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. പക്ഷേ കോൺഗ്രസ്സെ വിട്ടിട്ട് ഇടതുപക്ഷ പാർട്ടികളുമായിട്ട് യോജിച്ചിട്ട് എന്താണ് പുണ്യം എന്നൊരു ചോദ്യം തിരിച്ചു വെക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല. പക്ഷേ വേറൊരു കാര്യം, ഇപ്പൊ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ, അതിനേക്കാളും നല്ലതല്ലേ ഇപ്പോൾ? അത് ശരിയാണ്. പ്രത്യേകിച്ച് ലീഗ് പോലത്തെ ഒരു പാർട്ടിക്ക് അധികാരമില്ലാതെ 5 കൊല്ലം പുറത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല. 10 കൊല്ലം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാലയളവാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങനെ തൊട്ടുകൂടായ്മയുടെ പ്രശ്നമില്ല. പ്രത്യേകിച്ച് അഖിലേന്ത്യ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. 85 രാഷ്ട്രീയ സാഹചര്യമല്ല ഞാൻ പറയാൻ വന്ന കാര്യം. ഇതല്ല സത്യത്തിൽ മുസ്ലിം ലീഗിനകത്ത് നേരത്തെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇടതു മുന്നണിയുമായിട്ട് യോജിക്കണമെന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1996 ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് പുറത്തു വന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയും കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും വരുന്ന ഈ പക്ഷത്തിന് ശക്തമായിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് എതിർക്കുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിന്റെ പ്രധാന നേതാവ് ഈ അഹമ്മദും മറ്റൊരാള് MK മുനീറുമായിരുന്നു. MK മുനീർ ഈ അഹമ്മദ് മരിച്ചു. MK മുനീർ താരതമ്യേന നിഷ്പ്രഭനായിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ലീഗിലെ ശാക്തിക സമവാക്യങ്ങളൊക്കെ മാറിയിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ലീഗിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വിഭാഗം നേരത്തെ കൊണ്ടുണ്ടെന്ന് ഇക്കുന്ന ഇമ്പിക്കു ബാബേണ്ടായിരുന്നു. മലബാറിൽ നിന്നുള്ള മറ്റേ നേതാക്കന്മാർ VV ദക്ഷിണമൂർത്തി അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് MV രാഘവൻ പിന്നൊരാൾ കുഞ്ഞിക്കണ്ണൻ വരുന്നു. അവരോടൊരു പോയി. പക്ഷെ അതിനുശേഷവും ഈ അഭിപ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു മലബാർ ഭാഗത്തുള്ളതൊക്കെ. പിൽക്കാലത്ത് പിണറായി വിജയനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തൊരാൾ. 1999-2000 പീരീഡിൽ ഇത് ഒരുപക്ഷെ നടന്നു പോകുമായിരുന്നു. ആ സമയത്ത് നാദാപുരത്ത് ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലൊരു വലിയ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. തുടർന്നാണ് തീരെ നടക്കാതെ പോയി. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ആള് അച്യുതാനന്ദനാണ്. അത് ഇപ്പൊ തീരെ ഇല്ലാതായിരിക്കും. അപ്പോ ഒരു ഭാഗത്ത് അഹമ്മദ് ഇല്ലാതായി, ഒരു ഭാഗത്ത് VS ഇല്ലാതായി. വേണമെങ്കിൽ ചോദിക്കാം ഇനിയിപ്പോ അതിന് എതിര് പറയുന്ന ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയശങ്കർ, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ UDFൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രമാണിത്വം അല്ലെങ്കിൽ ഒരു ശക്തി, ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ഒരു നിർണായക പങ്ക്, ഇതൊന്നും ഇടതുമുന്നണിയിൽ എത്തിയാൽ കിട്ടണമെന്നില്ല. അതായത് മൊത്തത്തിൽ ഞങ്ങളങ്ങ് വിഴുങ്ങിക്കളയാനുള്ള സാധ്യത, CPM എന്ന് പറയുന്നത് വളരെ പ്രബലമായി നിൽക്കുന്നു. അവിടെ CPI തന്നെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ, അവിടെ വല്യേട്ടനും ചെറിയേട്ടനും ഒക്കെ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേടി കൂടി ലീഗിന് ഉണ്ടാകുമോ? കാരണം ഇപ്പോൾ നിൽക്കുന്ന ഒരു 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 ശക്തി ഒന്നും ഉണ്ടാകില്ല, ഞങ്ങളെ പൂർണ്ണമായും CPM വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു ചിന്ത ഉണ്ടാകുമോ അഡ്വക്കേറ്റ് ജയശങ്കർ? അത് നമ്മൾ വളരെ ഡിസ്പാഷനായിട്ട് പരിശോധിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് വിഴുങ്ങാനുള്ള ശക്തി CPMനില്ല. മുസ്ലിം ലീഗ് ഒരു വലിയ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയാണ്. CPI പോലെ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്ന പാർട്ടിയല്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക ഏരിയയിൽ ലോക്കലൈസ് ചെയ്യപ്പെട്ടുള്ള ഒരു പാർട്ടിയാണ്. മലബാർ ഭാഗത്ത് പൊതുവിലും നമ്മുടെ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ചും അവർക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. CPI പ്രശ്നം അതല്ലോ. CPI കന്യാകുമാരി തൊട്ട് ഗോകർണന്മാരെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാണ് പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥലത്തും അങ്ങനെ നമുക്ക് ശക്തി കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ലീഗിൽ അങ്ങനെയല്ല. ലീഗിന്റെ ശക്തി പ്രാദേശികമായിട്ട്
ചുരുക്കപ്പെട്ടിരിക്കുന്നു. അതിന് അതിനൊരു ബലവുമുണ്ട്, അതിനൊരു പരാധീനതയുണ്ട്. അപ്പൊ ബലം എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മലപ്പുറം ജില്ല എന്നിവയായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശം. അവിടെ അവരെ ആർക്കും ചോദിപ്പിക്കാൻ പറ്റിയില്ല. മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ച പോലും വലിയ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് ഒരു സത്യം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഭയത്തിന്റെ ആശങ്കയുടെ പ്രസക്തിയില്ല. പിന്നെ നേരത്തെ അത് ചോദിച്ചു നോക്കിയാൽ വളരെ പ്രസക്തമാണ്, യു ഡി എഫിൽ കിട്ടുന്ന ഒരു പരിഗണന എൽ ഡി എഫിൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് അങ്ങനെ വിചാരിക്കും. ഇപ്പൊ കെ എം മാണിയുടെ പാർട്ടിക്ക് ഇതേ പരാധീനത തന്നെ ഉണ്ടല്ലോ. അവർ യു ഡി എഫിൽ വലിയ രാജാക്കന്മാരായിരുന്നു, ഇവിടെ വന്നപ്പോ കുടിയാന്മാരെ. പക്ഷെ മുസ്ലിം ലീഗ് വന്നാൽ കുടിയാന്മാരാകുകയില്ല. അവര് അവരുടെ പഴയ പോലെ പ്രാമുഖ്യം ഉണ്ടാവില്ല. പക്ഷെ ഒന്നുമില്ലാത്തേക്കാൾ ഭേദമല്ലേ. യു ഡി എഫിൽ നിന്ന് പ്രതിപക്ഷത്ത് കടലയും കുറിച്ചിരിക്കുന്നേക്കാൾ ഭേദമാണ് എൽ ഡി എഫിൽ വന്ന് രണ്ടോ മൂന്നോ മന്ത്രിമാരുമായിട്ട് പ്രാദേശികമായിട്ട് സുൽത്താൻമാരായിട്ടിരിക്കുന്ന അവസ്ഥ. അതും ഓക്കെ. അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ദയവായി അല്പസമയം കൂടി തുടരുക.